സിനിമാ നടനും കോമഡി താരവുമൊക്കെയായിരുന്ന സുധി എന്ന് പറയുന്ന സഹോദരൻ വാഹനാപകടത്തിൽ മരണപ്പെട്ടത് ആ റോട്ടിലാണ്. മക്കൾ നന്നായാൽ നാട്ടിൽ ഒരുപാട് നന്മകളുണ്ടാവും. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഞാന് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്തു വരുമ്പോ തൃശ്ശൂര് കയ്പമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആക്സിഡന്റ് നടക്കുന്ന സ്ഥലമാണ്, ഒരുപാട് അപകടം നടക്കുന്ന സ്ഥലമാണ്. സിനിമാ നടനും കോമഡി താരവുമൊക്കെ ആയിരുന്ന സുധി എന്ന് പറയുന്ന സഹോദരൻ വാഹനാപകടത്തിൽ മരണപ്പെട്ടത് ആ റോട്ടിലാണ്. അവിടെ പാതിരാത്രി 2 മണിക്കും 3 മണിക്കും നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോ വാഹനം കൈ കാണിച്ച് നിർത്തിയിട്ട് കുറെ ചെറുപ്പക്കാർ ഇറങ്ങി വരണം സാറെ, ഇച്ചിരി കട്ടൻ ചായ കുടിച്ചിട്ട് പോകണം, വാഹനമോടിക്കുന്നവർ ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുന്ന ഒരു വലിയ സംഘം ചെറുപ്പക്കാർ. എത്ര നന്മയാണ് അവിടെ ഹൃദയത്തിലുള്ളത്, പുതച്ചു മൂടിക്കിടന്നുറങ്ങാനുള്ളവർ. അവര് സുഖമായി എല്ലാം മറന്നിട്ട് നാടിന്റെ നന്മക്കു വേണ്ടി മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകമായി മാനുഷിക മൂല്യങ്ങളുടെ കരുതലായി ആ പ്രിയപ്പെട്ട മക്കൾ പാതിരാത്രി ഉറക്കമൊഴിയ. ഓരോ ക്ലബ്ബുകാരാണ് കയ്പമംഗലത്തെ ഓരോ ക്ലബ്ബുകാരും മാറി 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 ഓരോ ദിവസം ഉറക്കമൊഴിഞ്ഞ് ഈ പാതിരാത്രി വാഹനമോടിച്ചു പോകുന്നവര് കണ്ണിൽ ഉറക്കം വരുന്നത് അവരറിയില്ല. അവരിങ്ങനെ വാഹനമോടിച്ച് എസിയൊക്കെ ഇട്ട് ഗ്ലാസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പോകുമ്പോ ഉറക്കം കണ്ണിൽ വരുന്നത് അറിയില്ല. അവൻ വിചാരിക്കും ഞാൻ ഉറങ്ങിയിട്ടില്ല, കണ്ണ് തുറന്നു തന്നെ ഇരിക്കും, പക്ഷെ ഉള്ളുറങ്ങിപ്പോകും. വലിയ വലിയ അപകടത്തിലേക്ക് വലിയ വാഹനങ്ങൾ വന്ന് ചീറിപ്പാഞ്ഞു വന്ന് ഇടിച്ച് തെറിച്ച് എത്രയെത്ര മരണങ്ങൾ അത് കണ്ട് കണ്ട് കണ്ണീരോടുകൂടി ഒരു സംഘം ചെറുപ്പക്കാർ ഉണർന്നിരിക്കുകയാണ്. ഇനി ഇവിടെ അപകടമുണ്ടാകാൻ പാടില്ല, ഞങ്ങൾ ഉള്ളിടത്തോളം കാലം ഇവിടെ അപകടമുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് രാത്രി ഇങ്ങനെ ശ്രദ്ധയില്ലാതെ ഓടിച്ചു പോകുന്ന എല്ലാ വാഹനങ്ങളും കൈ കാണിച്ചു നിർത്തിയിട്ട് അവർക്കൊരു കട്ടൻ കാപ്പി കൊടുത്തിട്ട് നല്ല ചൂടുള്ള ചായ കൊടുത്തിട്ട് അവിടെ ഉറക്കം കളഞ്ഞ് സന്തോഷമാക്കി വീണ്ടും ഒരു ഉണർവോടെ ഡ്രൈവ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്ന മക്കള്, അല്ലാഹുവേ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവർക്ക് എല്ലാ നന്മകളും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അവരെ പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, ആ മോനെ പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, രാത്രിയിൽ വാഹനം കൈ കാണിച്ചു നിർത്തി നിങ്ങൾ ഉറങ്ങിപ്പോവല്ലേ, ഇച്ചിരി ചായ കുടിച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞ് പൈസ ഒന്നും വാങ്ങാതെ ഫ്രീ ആയിട്ടൊരു കട്ടൻ കാപ്പിയൊക്കെ കൊടുത്തു വിടുന്ന ആ മോനെ പ്രസവിച്ച ഒരു ഉമ്മ ഉണ്ടാവുമല്ലോ, ആ മോനൊരു ഉപ്പ ഉണ്ടാവുമല്ലോ, ആ മോനൊരു അമ്മ ഉണ്ടാകുമല്ലോ, ആ മോനൊരു അച്ഛൻ ഉണ്ടാകുമല്ലോ. അവരത്ര ഭാഗ്യം ചെയ്തവരാണ്, അവരത്ര നന്മ ചെയ്തവരാണ്, അവരത്ര പുണ്യം ചെയ്തവരാണ്. ഞാൻ അതാണ് ചിന്തിച്ചത്, അല്ലാഹുവേ എല്ലാ നന്മകളും നീ ആ കുടുംബങ്ങൾക്ക് ചൊരിഞ്ഞു കൊടുക്കണം, ആ ക്ലബിലെ മക്കൾക്ക് നീ ചൊരിഞ്ഞു കൊടുക്കണം, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് ആഫിയത്തുള്ള ആയുസ് കൊടുക്കണം. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും നൊമ്പരങ്ങളും ഒക്കെ അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഈ നന്മ നാട് മുഴുവനും ഇങ്ങനെ വിശാല മനസ്സിന് ഉടമകളായ ചെറുപ്പക്കാരിലേക്ക് പടർന്ന് പകർന്ന് നല്ല ഒരു തലമുറയെ ഞങ്ങൾക്ക് നീ സമ്മാനിക്കണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം.